ഇന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് നമ്മളിന്ന് എന്നെ ഇന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് രഞ്ജൻ. ഫാമിംഗ് സിസ്റ്റം റെജിസ്ട്രേഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് ഒരു പക്ഷേ നമ്മളുടെ RITTC തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയമാണ്, പയർവർഗ വിളകൾ നമ്മളുടെ ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് തരുന്നു തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾക്ക് ഈ കൊറോണ കാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം, നമ്മുടെ ശ്വാസം നിലനിൽക്കുന്ന എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ കർഷകനെ ആദരിച്ചുകൊണ്ട്, കർഷകനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കർഷകരുടെ സംഭാവനയാണ് ജീവിതം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഇനി നമുക്ക് തീർച്ചയായും തിരിച്ചറിയേണ്ടത്, നമ്മൾക്ക് ഉച്ചയുണക്ക് കഴിഞ്ഞ് സമാധാനമായി ഇരിക്കുക അല്ലെ, ഇപ്പൊ രാവിലെ എന്താ കഴിച്ചത്? ഒരു ശരാശരി മലയാളിയുടെ ആഹാരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രാജകീയമായ ഒരു പ്രഭാത ഭക്ഷണം നമ്മൾ കഴിക്കുമായിരുന്നു. നമ്മൾ പരമ്പരാഗതമായി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കഞ്ഞിയും പയറും പപ്പടവും ഒക്കെ കഴിച്ച ഒരു കാലഘട്ടം നമ്മൾക്കുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ റോയൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഈ ചിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാൻ, കുറച്ചു നേരം കടന്നു പോകാം. അതുകൂടാതെ അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ വിശാലമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിലേക്ക് വിവിധങ്ങളായ ഘടകങ്ങൾ കടന്നു വന്നു. കുറെ മുളപ്പിച്ച പയർ വന്നു, പയറിന്റെ പലതരം കറികൾ വന്നു, ചോറ് വരുന്നു, പപ്പടം വരുന്നു. ഇനി കുറച്ചും കൂടെ ആധുനിക കാലഘട്ടത്തിലേക്ക് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പുട്ട് വരുന്നു അല്ലെ. പുട്ടിന്റെ കൂടെ എന്താണ് കറിയായിട്ട് കൂട്ടിയത്? പലതരം കടലകൾ നമ്മൾ വന്നു. ഇതെല്ലാം നമ്മുടെ മുത്തശ്ശിമാർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അടുക്കളയിൽ വിഭവങ്ങളായി നമ്മളുടെ മുന്നിലേക്ക് വന്നിരുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ മാറി ചിന്തിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായി ചിന്തിക്കുകയാണെങ്കിലും അവിടെയും വരുന്നത് ദോശയോ ഉഴുന്നോ കടലക്കറിയോ ഒക്കെയാണ്. ഇനി ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു, രാജാവിനെ പോലെ കഴിക്കണം, രാജകുമാരനെ പോലെ ഭക്ഷണം കഴിക്കണം. വിവിധങ്ങളായ നമ്മുടെ ഓണസദ്യ വരുന്നു. നമ്മുടെ ഏത് സദ്യ വട്ടങ്ങളാണെങ്കിലും പരിപ്പും പപ്പടവും ഒക്കെ ഇല്ലാത്ത ഒരു സദ്യയെക്കുറിച്ച് ഒരു ശരാശരി മലയാളിക്ക് ചിന്തിക്കാനേ സാധിക്കുകയില്ല. ഇനി സമയമൊന്ന് വൈകുന്നേരമാണെങ്കിലോ, വടകളാൽ സമൃദ്ധമാണ് വൈകുന്നേരം അല്ലേ, ശരിയല്ലേ? ഉഴുന്നുവടയാകാം, പരിപ്പുവടയാകാം, ഒരു മസാല ദോശയാകാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നിത്യേന നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മുത്തശ്ശിമാർ നമ്മുടെ അടുക്കളയിൽ നിന്ന് തീൻമേശകളിലേക്ക് ഒരുക്കിയ വിഭവങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നമ്മൾ കണ്ടേക്കുന്നത്. എന്തിനായിരിക്കണം ഈ വിഷയം ഇവിടെ തുടങ്ങിയത്? പലപ്പോഴും നമ്മൾ ആലോചിക്കുക, ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണം ആവശ്യമാണ്. ഒരു നല്ല ഒരു കൃഷി ചെയ്തു കഴിഞ്ഞാലും തീൻമേശകളിൽ എത്തുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃതമായ ഒരു ആഹാര ശൈലി ആകണം എന്നാണ് സൂചിപ്പിച്ചത്. ഒരുപക്ഷെ നമ്മൾക്കറിയാം അന്നജവും അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് വിളിക്കുന്നു പ്രോട്ടീൻ. അപ്പം അന്നജവും പ്രോട്ടീനും ചേർന്ന ഒരു മിശ്രിതമാണ് നേരത്തെ സൂചിപ്പിച്ച ഭക്ഷണമെല്ലാം, ശരിയല്ലേ? ഒരു കഞ്ഞിയും പയറുമായി വന്നു, പുട്ടും കടലയുമായി വന്നു, ഇവിടെ മസാല ദോശയിൽ വന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണുന്നത് അന്നജവും പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യവും കൂടെ ചേർന്ന ഒരു നല്ല ബന്ധമാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം പരസ്പര ഊന്നുവടികളാണ്. അന്നജം നമ്മൾക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് നൽകുമ്പോൾ പ്രോട്ടീൻ നമ്മുടെ ശരീര കോശങ്ങളെ നിർമ്മിക്കുന്ന ജോലി ഏറ്റെടുക്കും. അപ്പൊ പരസ്പരം ഊന്ന് നൽകുന്ന അല്ലെങ്കിൽ പരസ്പര പൂരകങ്ങളായി, ഒരാൾക്കില്ലാത്തത് മറ്റേയാൾ പരിഹരിക്കുന്ന രീതിയിൽ, ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ സയൻസ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ സൾഫർ അടങ്ങിയ ആമിനോ ആസിഡുകളാൽ സമ്പന്നമാണ് നമ്മുടെ പയർവർഗ വിളകൾ. ഇപ്പൊ മെത്തിയോഡിൻ, സിസ്റ്റിൻ തുടങ്ങിയ അമിനോ ആസിഡ്സുകൾ, എസെൻഷ്യൽ ആമിനോ ആസിഡ്സ് എന്ന് പറയും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പയർവർഗ്ഗങ്ങളിൽ ആവശ്യമാണ്. ഇതൊന്നും ആർക്കില്ല? നമ്മുടെ അന്നജ അല്ലെങ്കിൽ നമ്മുടെ ധാന്യവർഗ്ഗങ്ങളിൽ ലൈസീൻ അടങ്ങിയിട്ടുള്ള സിസ്റ്റീനും മെത്തിയോണിൻ തുടങ്ങിയ സൾഫർ അടങ്ങിയ ആമിനോ ആസിഡിന് അളവ് കുറവാണ് അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ആമിനോ ആസിഡുകളെ യഥാർത്ഥത്തിൽ നോക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ലൈസിൻ, ലൂസിൻ തുടങ്ങിയ സാധനങ്ങളെല്ലാം സീരിയൽസിനകത്ത് അല്ലെങ്കിൽ ധാന്യങ്ങളിലുള്ളപ്പോൾ സൾഫർ അടങ്ങിയ മെത്തിയോണിൻ തുടങ്ങിയ ആമിനോ ആസിഡ്സുകൾ യഥാർത്ഥത്തിൽ ഏതിനകത്താണ് കൂടുതൽ? പൾസസിനകത്താണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യകരമായ ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ സമീകൃതമായ ആഹാരമാണ്
നമ്മുടെ മുത്തശ്ശിമാർ അറിഞ്ഞോ അറിയാതെയോ നൽകിയെന്നുള്ള കോമ്പിനേഷനാണ് കേരളത്തിന്റെ ജനതയുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇത് നമ്മൾ പ്രാദേശികമായി ചിന്തിക്കുമ്പോൾ, ഇത് നമുക്ക് അന്തർദേശീയ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ 2016 അന്തർദേശീയ തലത്തിൽ ഐക്യരാഷ്ട്രസഭ പയറുകളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുകയുണ്ടായി. ഒന്ന് ആലോചിക്കുക, ഈ പയറുകൾക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ഒരു വർഷത്തെയാണ് മാറ്റിവെച്ചേക്കുന്നത്. അന്നെടുത്ത തീം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ സീഡ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, അതായത് സ്ഥായിയായ ഒരു കാലഘട്ടത്തേക്ക് വേണ്ടി സുരക്ഷിതമായ അല്ലെങ്കിൽ പോഷക സമൃദ്ധമായ വിത്തുകൾ എന്നാണ് എടുത്തത്. ഇവിടെ മുതൽ ചർച്ചയിലേക്ക് ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പയർവർഗ വിളകൾ എന്ന് മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും അച്ചിങ്ങ പയർ പോലെയുള്ള പടർന്ന് വളരുന്ന പയറുകളെ കുറിച്ചല്ല ഇന്നത്തെ ചർച്ചകൾ കൊണ്ടുപോകുന്നത്, മണിപ്പയറുകളെ കുറിച്ചാണ്. അപ്പം നമ്മൾ കറിക്കകത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിക്കാണെന്നുണ്ടെങ്കിലും മണിപ്പയറുകളെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ചകൾ നമ്മൾ കൊണ്ടുവരുന്നത്. എപ്പോഴും പയർവർഗ വിളകൾ ആരുടെയൊക്കെ പോഷക സമൃദ്ധമായ ആഹാരമായി മാറുന്നു എന്നുള്ളതിന് മുമ്പ് മണ്ണിന്റെ ഫലപുഷ്ടി ഉയർത്തുന്ന ഒരു വിളവാണെന്ന് നമ്മൾ പല കാലങ്ങളിലും പലതരം ചർച്ചകളിലും പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വൈവിധ്യമാർന്ന ഒരു ജനിതക സമ്പത്ത് പയറുകൾക്കുണ്ട്. എല്ലാ ആൾക്കാരും ചർച്ച ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനം, ശരിയല്ലേ? കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്ത ഫലങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു തലമുറയായി മാറിയിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിക്കുവാൻ കെൽപ്പുള്ള ഒരു വിളകളായി മാറും നമ്മുടെ പയർവർഗം എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് തന്നെ ലോ ഗ്രീൻഹൗസ് ഗ്യാസ് എമിഷൻ ആണ് പലപ്പോഴും, അതായത് നമ്മുടെ ഹരിതഗൃഹ വാതകങ്ങളുടെ കുറച്ചു മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന, അപ്പൊ ധാന്യങ്ങളെ കുറിച്ച് ഒരുപാട് പരാതി ഉയരുന്നതും പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ വ്യതിയാന കാലഘട്ടങ്ങൾ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണ്. അത് മാത്രമല്ല, കൂടുതൽ നാളിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന, കൂടുതൽ കാലഘട്ടങ്ങളിലേക്ക് നമുക്ക് സംഭരിച്ചു വെക്കാൻ സാധിക്കുന്ന ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചെടികൾ ആണ് ഇത്തരം വിളകൾ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഏകദേശം പയർവർഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കാരണം നമ്മൾ എടുക്കേണ്ടതാണ്. ഇന്ത്യ എപ്പോഴും ഒന്നാം സ്ഥാനത്താണ്. ഏതിന്റെ കാര്യത്തിൽ? വിസ്തൃതിയുടെ കാര്യത്തിൽ. പയർവർഗ വിളകളുടെ വിസ്തൃതിയുടെ കാര്യത്തിൽ ഒന്നാം റാങ്കാണ്. കൺസംപ്ഷന്റെ കാര്യത്തിൽ, ഉപഭോഗത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഉപഭോഗത്തിന്റെ കാര്യത്തിലും ഇന്ത്യക്ക് പൾസിപ്പ് കാര്യങ്ങളിൽ പയർവർഗ വിളകളിൽ ഒന്നാം സ്ഥാനമാണ്. ഇനി ഇതിന്റെ ഒരു മറുവശവും കൂടെയുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും പൾസ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ഒരു മാർക്കറ്റിംഗ് സംവിധാനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇന്ത്യ പയർവർഗങ്ങളിൽ മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ളത് അടിവരയിടുന്നു. ടൺ ആണ് നമ്മളുടെ പ്രൊഡക്ഷൻ എന്നുള്ളത്. അത് ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. എന്നാൽ കേരളത്തിന്റെ കാര്യം വളരെ വളരെ പരിതാപകരമാണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യ പയർവർഗ വിളകളിൽ സമ്പന്നമാണ്. എത്രത്തോളം സമ്പന്നമാണ്? ഇവിടെ എഴുതിയിരിക്കുന്നത് പയർ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൻപയറാകാം, അതേ കണക്ക് തന്നെ തുവരയാകാം, നമ്മുടെ ചെറുപയറാകാം, ഉഴുന്ന്, മുതിര, കടല, പീസ്, ഇത് നമ്മൾ ആലോചിക്കണം, പട്ടാണി പയർ, പൈസം, സച്ചൈവം, ഒരു പക്ഷേ ബയോടെക്നോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ചെടി ഏതാണെന്ന് ചോദിച്ചാൽ പൈസം സച്ചൈവമാണ്. ജോൺ ക്രിഗർ മെന്റൽ എന്നുള്ള ശാസ്ത്രജ്ഞനെ നമ്മൾ ഒന്നും കൂടെ ഓർക്കുന്നു. അതേ കണക്ക് തന്നെ അമര, ക്ലസ്റ്റർ ബീൻ, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ഗമ്മിന് വേണ്ടി ക്ലസ്റ്റർ ബീൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ ക്ലസ്റ്റർ ബീൻ ഗം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ വിദേശ നാണ്യം വാങ്ങിത്തരുന്നതിലും നമ്മുടെ പയർവർഗ വിളകൾക്ക് നല്ല ബന്ധമുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കേസരിയും രാജ്മ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ മത്സ്യത്തിനെ പോലെ തന്നെ പറയുന്ന ഒരു പയറുണ്ട്, നമ്മുടെ കേരളത്തിൽ അനുയോജ്യമായ ഒരു പയറാണ്. യാംബിൻ എന്ന് പറയുന്ന ഒരു പയറുണ്ട്, ലെൻറ്റിൽ. അപ്പൊ യഥാർത്ഥത്തിൽ 12 ഒരു ഡസനിലധികമുള്ള വൈവിധ്യമാർന്ന ജനിതക സമ്പത്തുള്ള ഒരു വിളയാണ് പയർ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക, പയർ വർഗ വിളകൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കേരളത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആവശ്യമായ പയർ കൃഷി ഇല്ല എന്നുള്ളത് കേരളത്തിലെ എല്ലാ മലയാളിയും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം
നമ്മൾ ഭക്ഷ്യ സുരക്ഷിതത്തെക്കുറിച്ചും സുരക്ഷിതമായ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അംഗനവാടി മുതൽ കേരളത്തിൽ കൊടുക്കുന്ന പയറുകൾ കേരളത്തിൻ്റെതല്ല. മാർക്കറ്റിംഗ് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്ഥായിയായ ഒരു മാർക്കറ്റ് കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ പാലക്കാടിന് തന്നെയാണ് യഥാർത്ഥത്തിൽ പയർ കൃഷിയുടെ ഒരു മേൽക്കൈമ ഉള്ളത്. അതും കേവലം 3000 ഹെക്ടർ താഴെയാണ് കേരളത്തിൽ ആകെയുള്ള പയർവർഗം അതിൽ താന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പയർവർഗം എന്നുള്ളത് വൻപയർ, മുതി, ഉഴുന്ന്, മുതിര, ഇത്തരം തുവര. പാലക്കാട് ജില്ലയിൽ തുവര കൃഷി നല്ല രീതിയിൽ ഉണ്ട്. ഇനി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കഴിക്കുന്ന പയർ, മലയാളി ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ബംഗാൾ ഗ്രാമാണ് അല്ലെ. അപ്പം അന്യദേശ തൊഴിലാളികളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ബംഗാൾ ഗ്രാം കടല, അതിന്റെ പേര് കടല. അപ്പൊ കടല നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു, പക്ഷെ കേരളത്തിൽ കടല കൃഷി ഇല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നീട് തുവര നമ്മൾ കഴിക്കുന്നു, ഗ്രീൻ ഗ്രാം ചെറുപയർ നമ്മൾ കഴിക്കുന്നു, വൻപയർ നമ്മൾ കഴിക്കുന്നു, അതേക്കെ തന്നെ ഉഴുന്ന്, മുതിര. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും പയർ കേരളത്തിൽ ഒട്ടും കൃഷിയില്ലാത്തതാണ്. ഇന്നത്തെ ചർച്ച നമ്മൾ പ്രധാനമായും 3 വിഷയങ്ങളിലാണ് ചർച്ച കേന്ദ്രീകരിക്കുന്നത്. ഒന്ന്, നമ്മൾക്ക് പ്രധാന ഇനങ്ങളെ കുറിച്ചുള്ള ചർച്ചയാകാം, കൃഷി രീതികളെ കുറിച്ച് ചർച്ചയാകാം, സമഗ്രമായ സംയോജിതമായ രോഗകീട നിയന്ത്രണത്തെ കുറിച്ചുള്ള ചർച്ചയാകാം. ഇതൊക്കെ നിന്നുകൊണ്ട് കേരളം ചിന്തിക്കുകയാണ്, നമ്മൾ കേരളത്തിൽ എവിടെയാണ് പയർ കൃഷിക്ക് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തേണ്ടത്. പലപ്പോഴും കേരളത്തിൽ പയർ കൃഷി, ഞാൻ പറഞ്ഞു 3000 ഹെക്ടർ മാത്രമേ നമ്മൾക്ക് പയർ കൃഷിയുള്ളൂ, അത് ഉയർത്തുക എന്നുള്ളത് കേരളീയന്റെ ഓരോ ആൾക്കാരുടെയും ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിക്കുകയാണ്. കാരണം അംഗനവാടി മുതൽ നമ്മുടെ എല്ലാ ഫംഗ്ഷനുകളിലും നമ്മുടെ എല്ലാ പ്രധാന ആഹാരങ്ങളിലെല്ലാം ഉള്ള പയർ വർഗവിളകൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതിനെ തിരുത്താൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടം. കേരളത്തിൽ പയർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് നെൽവയലുകളിൽ 3ാം വിളയായിട്ടോ അല്ലെങ്കിൽ 2ാം വിളയുടെ അവസാനം അല്ലെങ്കിൽ 2ാം വിളയായിട്ടോ കേരളത്തിൽ നമ്മൾക്ക് പയറുവർഗ വിളകളെ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പം നെൽപ്പാടങ്ങളിലെ ഫലപുഷ്ടത ഉയർത്തുന്നതിന്, നെൽപ്പാടങ്ങളുടെ കളനിയന്ത്രണങ്ങൾ മാർഗത്തിന്, നെൽപ്പാടങ്ങളിലെ സംരക്ഷിക്കുന്നതിന്, അത് നമ്മൾക്ക് ഒന്നുകൂടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നെൽപ്പാടങ്ങളെ സംരക്ഷിക്കുന്നതിനും കേരളത്തിലെ പയറുവർഗ വിളകൾക്ക് അതിൻ്റെതായ പങ്കുണ്ട്. അപ്പൊ നെൽപ്പാടങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ, കേരളത്തിൽ 3ാം വിള കൃഷി ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾക്ക് ഏകദേശം 100,000 ഹെക്ടറോളം എങ്കിലും നമ്മൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിളവാണ് എന്നുള്ളത് തിരിച്ചറിയണം. അപ്പൊ നെൽപ്പാടങ്ങളിൽ പല രീതികളിൽ നമ്മൾക്ക് കൃഷി ചെയ്യാം. നെല്ലിനെ കൊയ്ത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊയ്ത്തിന് മുമ്പ് തന്നെ നമ്മൾക്ക് വിത്ത് വിതച്ചു കൊണ്ടുപോകാം, അതല്ലെങ്കിൽ അവിടെ പണ അല്ലെങ്കിൽ ബെഡ്ജുകൾ കോരി കൃഷി ചെയ്യാം. ഇത് നമ്മൾ കാണുന്നത് പാലക്കാടുള്ള ഒരു തോട്ടമാണ്. അപ്പൊ അവിടെയെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെൽകൃഷി, നെൽപ്പാടങ്ങളിൽ നെല്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറ്റിപ്പയർ കൃഷി ചെയ്യാം. അപ്പൊ പന്തലിന്റെ ഒന്നും ആവശ്യമില്ല, കുറ്റിപ്പയർ കൃഷി ചെയ്യാം. ഇപ്പൊ കാണിക്കുന്ന PGCP6 എന്നുള്ളതാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതൊരു മണിപ്പയറായിട്ടും അതേപോലെ തന്നെ പച്ചക്കറിയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പയറിനമാണ് PGCP6. കേരളത്തിൽ ഏകദേശം 1.5 ലക്ഷം വാഴത്തോട്ടങ്ങളുണ്ട്. അപ്പൊ വാഴത്തോട്ടങ്ങൾക്ക് പറ്റിയ ഒരു ഇടവേള, അപ്പൊ രണ്ട് തവണകളിലായി, അതായത് ആദ്യത്തെ 4 മാസങ്ങളിൽ 2 തവണകളായി നമ്മൾക്ക് എന്ത് ചെയ്യാം, പയറുവർഗ വിളകൾ കേരളത്തിൽ വാഴക്കൃഷിയിൽ ഇടവിളയായിട്ട് ചേർക്കാൻ സാധിക്കും. വാഴക്കൃഷിയില് ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ 5 മാസം വരെ പരമാവധി സൂര്യപ്രകാശം അകത്തേക്ക് കടക്കുന്നത് കൊണ്ട് കള ഒരു വളരെ ശല്യമായി മാറും. അപ്പൊ കള നിയന്ത്രണത്തിന് അതേപോലെ തന്നെ വാഴക്കൃഷിക്ക് 10 കിലോ ജൈവവളം വേണം. ആ ജൈവവളം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി വാഴത്തോട്ടങ്ങളെ മാറ്റാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ 1.5 ലക്ഷം നമ്മുടെ വാഴ കർഷകർ വിചാരിച്ചു കഴിഞ്ഞാൽ പയറ് കൃഷി കേരളത്തിൽ ഇനിയും വലുതാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ ഏരിയ നമ്മൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നേരത്തെ സൂചിപ്പിച്ചു, വാഴ കൃഷിക്കകത്ത് നമ്മൾ പയർ വളർത്തുകയാണെങ്കിൽ കളകൾക്ക് ഒരു നിയന്ത്രണ മാർഗം കൂടിയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ റബ്ബർ മാറി വരുന്ന സ്ഥലങ്ങളിൽ വാഴ വെച്ച് വളർത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് സ്പ്രിംഗ്ലർ ഇറിഗേഷന്റെ സഹായത്തോടു കൂടിയൊക്കെ നമ്മൾക്ക് പയറ് കൃഷി ഒരു ഇടവിളയായിട്ട് കൊണ്ടുവരാവുന്നതാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിൽ 7.25 ലക്ഷത്തോളം വരുന്ന നമ്മുടെ തെങ്ങിൻ തോപ്പുകളാണ്. തെങ്ങിൻ തോപ്പുകളിൽ നമ്മൾക്ക് 2ാം വിളയായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പയറുവർഗ വിളകളെ കൊണ്ടുവരാൻ സാധിക്കും. കേരളത്തിലെ തെങ്ങിൻ തോപ്പുകൾ, ഒഴിഞ്ഞു കിടക്കുന്ന തെങ്ങിൻ തോപ്പുകൾ കളകളുടെ ഏറ്റവും വലിയ ഒരു വിഹാര കേന്ദ്രമായി മാറുമ്പോൾ കള നിയന്ത്രണത്തിന്റെ മറുമരുന്ന് ഏതെന്ന് ചിന്തിക്കുമ്പോൾ
അവിടെ പയർവർഗ വിളകൾ തന്നെയാണ് വരുന്നത്. അപ്പം പയറുവർഗ വിളകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് തീർച്ചയായും കളനിയന്ത്രണവും സാധിക്കും. അതേപോലെ തന്നെ നല്ല പയർവർഗ വിളകൾ തെങ്ങിൻ തോപ്പുകൾ, കേരളത്തിന്റെ തെങ്ങിൻ തോപ്പുകളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേക്ക് തന്നെ മരച്ചീനി കൃഷി കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 80,000 ഹെക്ടറോളം നമുക്ക് മരച്ചീനി കൃഷിയുണ്ട്. ഇപ്പൊ മരച്ചീനി വിള ഇതിപ്പം മലപ്പുറം ജില്ലയിൽ മരച്ചീനി കൃഷിക്കകത്ത് നടത്തിയ ഒരു ഇടവേളയെന്നുള്ള നിലയിൽ ചെയ്ത പയർ കൃഷിയാണ്. അപ്പം ഒരു 60 ദിവസം അല്ലെങ്കിൽ 55 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് പൂർണ്ണമായും വിളവെടുക്കാൻ സാധിക്കുന്ന ഇനങ്ങൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പയർ കൃഷി ചെയ്യുമ്പം നമ്മുടെ കൂടെയുള്ള മരച്ചീനി അല്ലെങ്കിൽ കപ്പ എന്നുള്ള വിളയ്ക്ക് കൂടുതൽ ഗുണകരമായി വരുന്നു, നല്ല ഈൽഡ് തരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പയർ കൃഷിക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം അന്വേഷിച്ചു പോകേണ്ടതില്ല. നമ്മളുടെ വിളകൾ, ഓരോ വിളകളുടെ വിള സമ്പ്രദായത്തിനകത്ത് തെങ്ങധിഷ്ഠിതമായിട്ടോ നെല്ലധിഷ്ഠിതമായിട്ടോ കപ്പയധിഷ്ഠിതമായിട്ടോ വാഴ അധിഷ്ഠിതമായിട്ടോ ചെയ്യുന്ന ക്രോപ്പിംഗ് സിസ്റ്റത്തിനകത്ത് വിള സമ്പ്രദായങ്ങളിൽ നല്ല രീതിയിൽ പരസ്പര പൂരകമാകാൻ സാധിക്കുന്ന ഒരു വിളയാണ് പയർവർഗ വിളകൾ. അപ്പൊ പയർവർഗ വിളകളില് പലതും കേരളത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അതിൽ നമ്മൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒന്ന്, നമ്മൾ കാണുന്നത് പയർ, വൻപയർ എന്ന് പറയുന്ന പയറാണ്, കഞ്ഞിപ്പയർ എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പം വർണ്ണവൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ കൗപ്പി. എന്താണ് വർണ്ണവൈവിധ്യം എന്ന് പറയുന്നത്? പിങ്ക് ഉണ്ട്, വെള്ളയുണ്ട്, നമ്മുടെ കറുത്ത നിറമുണ്ട്, മിക്സഡ് ആയിട്ടുള്ള കളറുണ്ട്. അപ്പൊ പലതരം വർണ്ണ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് പയർവർഗ വിളകൾ അല്ലെങ്കിൽ പയറിന്റെ കൃഷി. ഇത് നമ്മൾക്ക് കനകമണി, പട്ടാമ്പി 1 എന്നുള്ള വളരെ ടേസ്റ്റിയുള്ള കഞ്ഞിക്ക് പറ്റിയ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിളയാണ് കനകമണി. ഇത് നമ്മൾ കാണാൻ സാധിക്കും. ഇത് ഇവിടെ നമ്മൾ ചർച്ച പറഞ്ഞു കുറ്റിപ്പയറാണെന്ന് പറഞ്ഞു. അപ്പൊ കുറ്റിപ്പയറിനകത്ത് ഏകദേശം ഒരു 15-18 സെന്റിമീറ്ററോളം ആണ് അതിന്റെ നീളം. മണികൾ തമ്മിൽ അടുത്തടുത്തിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അച്ചിങ്ങാപ്പയർ അല്ലെങ്കിൽ 18 മില്യൺ പയർ എന്ന് പറയുമ്പോഴത്തേക്ക് മണികൾ അകന്നിരിക്കും. ഇത്തരം പയറുകൾക്ക് മണികൾ അടുത്തിരിക്കും. കനകമണി എന്നുള്ള പട്ടാമ്പി ഗവേഷണ കേന്ദ്രം RIRS പട്ടാമ്പിയിൽ നിന്ന് റിലീസ് ചെയ്ത ആ ഒരു ഇനമാണ്. ഇത് വളരെ നല്ല ഒരു വടക്കൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ള ഒരു ഇനമാണ് പട്ടാമ്പി അല്ലെങ്കിൽ കനകമണി എന്നുള്ള ഇനം. ഇതൊരു ഹെക്ടറിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1100 കിലോഗ്രാം വരെ നമുക്ക് ഹെക്ടർ ഒന്നിന് ഈൽഡ് നമുക്ക് പ്രതീക്ഷിക്കാം. 70-80 ദിവസം മഴ ദിവസങ്ങളിലും 65-70 ദിവസം വരെ മറ്റു സമയങ്ങളിലും നമുക്ക് കൃഷി ചെയ്യാം. ഇത് കൃഷ്ണമണി എന്ന് പറയും. അപ്പൊ കൃഷ്ണമണി കൃഷ്ണനെ പോലെ നിറം തന്നെയാണ്, കറുത്ത നിറമാണ്. അപ്പൊ കറുത്ത നിറത്തിലുള്ള മണി പയറാണ് കൃഷ്ണമണി. പൗർണമി എന്ന് പറയുന്ന ഒരിനം ഓണാട്ടുകര RIRSൽ നിന്ന് പുറത്തിറക്കിയതാണ്. അത് വെളുത്ത നിറത്തിലുള്ള പൗർണമി കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. ശുഭ്ര ആ പേര് സൂചിപ്പിക്കുന്ന ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഇനമാണ്. അതും നമ്മൾക്ക് കേരളത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇനമാണ് ശ്രേയ. അപ്പം ഞാൻ പറഞ്ഞു പലതരം പല ഇനങ്ങളോളം നമ്മൾക്ക് മാർക്കറ്റുകളിലും രജിസ്ട്രേഷനിലും അവൈലബിൾ ആണ് ശ്രേയ. കൃത്യ നേരത്തെ പറഞ്ഞു വൈജയന്തി പയർ പോലെ അച്ചിങ്ങ പയർ വൈജയന്തി പയർ പോലെ ഒരു പിങ്ക് അല്ലെങ്കിൽ വയലറ്റ് നിറത്തോടുകൂടിയ കുറ്റിപ്പയറാണ് ഹൃദ്യ. അപ്പൊ ഇതിനൊന്നും നമ്മൾക്ക് എന്താവശ്യമില്ല, ഈ പന്തൽ രണ്ട് ആവശ്യമില്ല. ഹൃദ്യയെ പറ്റി നമ്മൾ പറഞ്ഞു. ഇത് ധാർവാഡ് കൗപ്പി സെലക്ഷൻ DCS 47-1 എന്ന് പറഞ്ഞ കേരള പാക്കേജ് ഓഫ് പ്രാക്ടീസ് കേരള കർഷക സർവകലാശാല ശുപാർശ ചെയ്യുന്ന ഒരു ഇനമാണ് ധാർവാഡ് കൗപ്പി സെലക്ഷൻ 47-1. ഒരു ക്രീം കളറിലെ ഒരു പയറാണ്. അത്യാവശ്യം കേരളത്തിൽ നല്ലതുപോലെ വ്യാവസായികമായി കൃഷി ചെയ്യാൻ നല്ല രീതിയിൽ വ്യാപിപ്പിക്കാൻ പറ്റിയ ഒരു പയറിനുമാണ് DCS 47-1. DC 15 കേരളത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു അത് പ്രത്യേകിച്ച് നമ്മൾക്ക് രണ്ടാം വിളയായിട്ടോ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു പയറിനുമാണ് DCS 15 DC ധാർവാഡ് കോപ്പി 15. ഇപ്പൊ നമ്മൾ കാണുന്ന പയറിന് മണിയും വിത്തുകളുമാണ് കാണുന്നത്. ഇത് പന്തുനവർ കോപ്പിയാണ്, PGCP 6 ആണ്. അപ്പം അവിടെയും ഒരു ക്രീം കളറിലെ ഒരു മണിപ്പയറാണ് നമ്മൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മൾക്ക് പയറിന്റെ മണിപ്പയറായിട്ട് കാണിക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം കുറ്റിപ്പയറുകളെല്ലാം ബുഷിയായിട്ട് വളരുന്നത് കൊണ്ട് നമുക്ക് പന്തൽ ഇടേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. മാത്രമല്ല നമ്മുടെ നെൽപ്പാടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലും വാഴ ഇടങ്ങളിലും എല്ലാം നമ്മൾക്ക് നമ്മുടെ ഏത് വിള സമ്പ്രദായത്തിലും വളരെ അനുയോജ്യമായ ഒരു പയർ ഇനമാണ്. ഇവിടെ നമ്മൾ കാണിച്ചിരുന്നത്
അതിന്റെ രണ്ട് വെറൈറ്റികളെ കമ്പയർ ചെയ്യുകയാണ്. കേരളത്തിലെ കനകമണിയേക്കാൾ ഉയർന്ന ഒരു ഉൽപാദന ക്ഷമതയാണ് ഇന്ന് DCS 47-1 ഇതുകൂടാതെ കേരളത്തിൽ നമ്മുടെ ഇന്റർനാഷണൽ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ GC3 ഗുജറാത്ത് കൗപ്പി 3 എന്നൊരിനം ഒരു മോട്ടിലിറ്റി ടൈപ്പാണ്. രണ്ട് കളറോടുകൂടി അതിന്റെ വയറിന് രണ്ട് കളറായിട്ട് വരുന്ന ഒരു പയറാണ് GC3. ഇത് ദേശീയ തലത്തിൽ വളരെയേറെ ശ്രദ്ധ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്. അതുപോലെ തന്നെ രാജസ്ഥാൻ കൗപ്പി വെളുത്ത നിറത്തിൽ കൃഷി ചെയ്യും, വെളുത്ത നിറത്തിലുള്ള ഒരു മണിപ്പയറാണ് രാജസ്ഥാൻ കൗപ്പി. ഇനി നമുക്ക് മണ്ണ് ഇതുമായുള്ള ആരോഗ്യകരമായ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ പയർവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുന്നതിന് രണ്ട് മൂന്ന് അടിസ്ഥാന വിഷയങ്ങൾ. ഒന്ന്, പയർ വിള കൃഷി ചെയ്യുന്ന മണ്ണ് നല്ലതുപോലെ കിളച്ച് ഒരുക്കേണ്ടതാണ്, എന്ന് പറഞ്ഞാൽ കട്ടയെല്ലാം ഉടച്ച് മണ്ണ് പരുവപ്പെടുത്തി എടുക്കേണ്ടതാണ്. കട്ടകൾ ഉടച്ചെടുത്ത് വേണം നമ്മൾ പയർ കൃഷിക്ക് വേണ്ടിയുള്ള കൃഷി ഭൂമി സജ്ജമാക്കാൻ. കേരളത്തിൽ പയർ കൃഷി ചെയ്യുമ്പോൾ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ മണ്ണിന്റെ പുളിപ്പാണ്. കേരളത്തിന്റെ മണ്ണിന്റെ പുളിപ്പിന് പരിഹരിച്ചുകൊണ്ട് വേണം പയർ കൃഷിയെ വ്യാവസായ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം പയർ വർഗ വിളകൾക്ക് അടിസ്ഥാനമായും നമ്മൾക്ക് കാൽഷ്യം അല്ലെങ്കിൽ എന്താ പറയുക ലൈമിങ് മെറ്റീരിയലുകൾ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു കുമായ വസ്തു എന്നൊരു വാക്കാണ് പറഞ്ഞത്. ഒരു ഹെക്ടറിന് 250 kg എന്ന് വെച്ചാൽ ഒരു സെന്റിന് ഒരു കിലോ എന്നുള്ള കണക്കിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ്. ഡോളോമൈറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കാൽഷ്യം മഗ്നീഷ്യം സൾഫേറ്റ് ഇതാണ് വരുന്നത്. അപ്പൊ നമുക്കവിടെ മഗ്നീഷ്യം കൂടെ അവൈലബിൾ ആകുന്നു. അപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും കുമ്മായ വസ്തുക്കൾ കേരളത്തിലെ മണ്ണിൽ ഇട്ടു കൊടുക്കേണ്ടത് രണ്ട് കാര്യങ്ങൾക്ക് ആവശ്യമാണ്. ഒന്ന്, പുളിപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു. രണ്ട്, പയർവർഗ്ഗ വിളകൾക്ക് പോട് അല്ലെങ്കിൽ അതിന്റെ ഒരു തൊണ്ടുണ്ട് അല്ലെ. അപ്പൊ തൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന തൊണ്ടുണ്ടാക്കുന്ന ചെടികൾക്ക് ഈ പറഞ്ഞ പോടുണ്ടാക്കുന്ന ചെടികൾക്ക് കാൽഷ്യം അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് ഗ്രൗണ്ട് നട്ട് നമ്മുടെ കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല എന്ന് പറയുന്നു. അപ്പൊ നിലക്കടല കൃഷി ചെയ്യുമ്പോഴും പയർ കൃഷി ചെയ്യുമ്പോഴും മണ്ണിൽ കാൽഷ്യത്തിന്റെ അളവ് ആവശ്യമാണ്. ഇനി നമ്മൾക്ക് പയർ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വളം എന്ന് പറയുന്നത് ബയോഫെർട്ടിലൈസർ അല്ലെങ്കിൽ ജീവാണുവളം. ആ പേര് തന്നെ ഉണ്ട്, എന്താണ് ജീവ അണു വളം, ജീവനുള്ള അണുക്കൾ എന്ത് തരും, വളങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ പല രീതിയിലുള്ള സൂക്ഷ്മ ജീവികളുടെ ഒരു കോംപ്ലക്സുകളെ നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ നമ്മൾക്ക് എടുക്കാം. പയർവർഗ്ഗ വിളകൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് റൈസോബിയം ബാക്ടീരിയകൾ. അപ്പൊ റൈസോബിയം ബാക്ടീരിയ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മണ്ണിന്റെ ഫലപുഷ്ടി ഉയരും. അപ്പോൾ ബാക്കി ഓരോ കൃഷികൾ നമ്മൾ ചെയ്യുമ്പോൾ മണ്ണിന്റെ ഫലപുഷ്ടി താഴുമ്പോൾ പയർവർഗ്ഗ വിളകളുടെ ഏറ്റവും പ്രത്യേകത പയർവർഗ്ഗ വിളകൾ ചെയ്യുന്ന ഭൂമിയുടെ നൈട്രജൻ കണ്ടന്റ്, നൈട്രജന്റെ അംശം ഉയർന്നിരിക്കും. എന്തുകൊണ്ടാ ഉയരാൻ കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞു മണ്ണിൽ ആവശ്യം പോയ കുമ്മായം കൊടുക്കണം. ആ മണ്ണിൽ ആവശ്യം പോലെ കുമ്മായം കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ പുളി മാറ്റിയതിന് ശേഷം റൈസോബിയം കൾച്ചർ അല്ലെങ്കിൽ റൈസോബിയം ബാക്ടീരിയ നിങ്ങൾ പയർ വിത്തിൽ പുരട്ടി ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായും ആ പയർ ആ വിള ചെരുന്ന ചെടികളിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ സ്വാംശീകരിച്ച് റൈസോബിയം എന്താക്കും, മറ്റും നൈട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. സ്വാഭാവികമായി കുറെ നൈട്രജൻ ചെടി ഉപയോഗിക്കുന്നു. ശേഷിക്കുന്നവ എന്ത് ചെയ്യും, മണ്ണിലേക്ക് അതിന്റെ മൂലാർബുദങ്ങളെല്ലാം മണ്ണിൽ ചേരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഫലപുഷ്ടി ഉയരുന്നു. ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഫോസ്ഫറസിനെ കുറിച്ചാണ്. കേരളത്തിൽ ഫോസ്ഫറസ് അത്യാവശ്യമുണ്ട്, പക്ഷേ പലപ്പോഴും ചെടികൾക്ക് ലഭ്യമാകുന്നില്ല. അപ്പൊ ലഭ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ ലയിപ്പിക്കാൻ പറ്റുന്ന ബാക്ടീരിയകൾ നമുക്ക് അവൈലബിൾ ആണ്. അവിടെയാണ് നമ്മൾ PSB, ഫോസ്ഫേറ്റ് സോലുബിലൈസിംഗ് ബാക്ടീരിയ. അപ്പൊ പയറുകൾക്ക് ഫോസ്ഫേറ്റ് സോലുബിലൈസിംഗ് ബാക്ടീരിയയും റൈസോബിയയും അടങ്ങുന്ന മിക്സറുകൾ നമ്മൾ എന്ത് ചെയ്യണം, വിത്തുമായി പുരട്ടി നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് കരുത്തുറ്റ വേരുകളോട് കൂടി ചെടികൾ കടന്നു വരും. എന്താ കാരണം? ഫോസ്ഫറസ് വേര് വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പം വേരുകൾ ശക്തമായി വളരുന്നു, ആ വളരുന്ന വേരുകളിൽ റൈസോബിയം ഇനോക്കുലേഷൻ വരുന്നു, കൂടുതൽ നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് സ്വാംശീകരിക്കുവാനും സാധിക്കുന്നു. ഇത് നമ്മൾ കാണുന്നത് റൈസോബിയം ഇനോക്കുലേഷൻ ആണ്. അപ്പൊ വിനോഡുലേഷൻ റൈസോബിയം എന്നുള്ള ഒരു ബാക്ടീരിയ നമ്മുടെ പയറിന്റെ വേരിനകത്ത് കയറി മുഴകൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഇത്തരം മുഴകൾ എഫക്റ്റീവ് ആണോ ഇല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്ലേഡോ കൈയോ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ചുവന്ന കളർ കാണാൻ പറ്റും. അത് ലെഗ് ഹീമോഗ്ലോബിന്റെ ഒരു പ്രസക്തി ഉള്ളത് കൊണ്ടാണ്. അടുത്തത് നമ്മൾ പറഞ്ഞു നമ്മൾ പലപ്പോഴും റൈസോബിയം ബാക്ടീരിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൽ കിട്ടുന്ന പയറിനകത്ത് നമ്മൾക്ക് എന്ത് സംഭവിക്കും?
സ്വാഭാവികമായിട്ടും ഇഷ്ടംപോലെ നോഡുലേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മൂലാർബുദങ്ങൾ ഉണ്ടാകും. അത്തരം മൂലാർബുദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ കൂടുതൽ നൈട്രജൻ അന്തരീക്ഷത്തിൽ നിന്ന് സംശീലിക്കൂ. അപ്പൊ നമ്മൾ ജൈവനയം എന്ന് പറയുമ്പോൾ ജൈവ കാർഷിക നയം നടപ്പിലാക്കണമെങ്കിൽ പയർ കൃഷി ചെയ്യാത്ത ഒരു കർഷകനോ കൃഷിഭൂമിയോ കേരളത്തിൽ ജൈവ കൃഷി എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? റൈസോബിയം പയറും കൂടെ ചേർന്ന കോമ്പിനേഷൻ അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് ചേർത്താൽ മാത്രമേ ഈ ചക്രമണം നടക്കുകയുള്ളൂ. അപ്പൊ നൈട്രജന്റെ ചക്രമണം നടത്തണമെങ്കിൽ റൈസോബിയത്തിന് റൈസോബിയം എന്ന ബാക്ടീരിയയുടെ ആവശ്യം ഉണ്ട്. ഇത് നമ്മൾക്ക് ആവശ്യമായ വിത്തുകളുടെ അളവാണ്. പയർ കൃഷിക്ക് ഒരു ഹെക്ടറിന് 60 കിലോയോളം പയർ വിത്തുകൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉഴുന്നിന് 20 കിലോ പയർ വിത്താണ് നമുക്ക് ആവശ്യമുള്ളത്, ഉഴുന്നിനും ചെറുപയറിനും. എന്നാൽ മുതിര 10 കിലോ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അടുത്തത് നമ്മൾക്ക് പറഞ്ഞു ഫോസ്ഫറസ് വേര് വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു വിളവാണെന്ന് പറഞ്ഞു. കാൽഷ്യം പയർവർഗ്ഗ വിളകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരും. എന്തുകൊണ്ടാണ്? പോഡ് ഡെവലപ്മെന്റിന് കാ വരണമെന്നുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ പറഞ്ഞു ബയോഫെർട്ടിലൈസറുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ജീവാണു വളങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണെന്ന് പറഞ്ഞു. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ PGPR 1 എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോ ബാക്ടീരിയ 1, ഒരു കുറെ ബാക്ടീരിയകളുടെ കുറെ സൂക്ഷ്മജീവികളുടെ ഒരു കോംപ്ലക്സ് ആണ്, ഒരു കൺസോർഷ്യം ആകുന്നു. അപ്പം അത് ഒരു 3 കിലോഗ്രാം പെർ ഹെക്ടർ നമ്മൾക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 100 കിലോഗ്രാം ജൈവവളവുമായി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ജൈവവളവുമായി മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വാം നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഫോസ്ഫറസിന് ഉൾപ്പെടെയുള്ള പല ഫോസ്ഫറസ് കിട്ടുന്നതിനൊക്കെ നമ്മൾക്ക് ഇത്തരം ജീവാണു വളങ്ങളുടെ പ്രയോഗം നല്ലതാണ്. അതേപോലെ തന്നെ ജൈവവളം ആവശ്യമായ ഒരു കൃഷി കൂടിയാണ് നമ്മുടെ പയർവർഗ്ഗ വിളകൾ. അപ്പൊ പയർ വിതയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത് കുത്തിയിടാൻ സാധിക്കും. നമുക്ക് ഡിബ്ലിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ നുരിയിടാൻ സാധിക്കും. ചെറിയ മണ്ണ് വളരെ കുറച്ച് ആഴത്തിൽ മാത്രം, അതായത് ഏകദേശം 3 സെന്റിമീറ്റർ മാത്രമേ കുഴിയുടെ ആഴം ആവശ്യമുള്ളൂ. ഇത് നമ്മളൊരു 10 സെന്റിലേക്ക് കൃഷിക്ക് വേണ്ടതാണെങ്കിൽ 2 കിലോ വിത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നടുന്ന അകലം ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും വരികൾ തമ്മിൽ 30 ഒരടി അകലത്തിൽ നമ്മൾക്ക് ഉപയോഗിക്കാം. ഒരു 10 സെന്റിന് 800 കിലോഗ്രാം ജൈവവളം ആവശ്യമാണ്. ഒരു സെന്റ് 1 എന്ന നിലയിൽ 10 സെന്റിന് നമുക്ക് 10 കിലോ കുമ്മായം, അല്ലെങ്കിൽ 16 കിലോ ഡോളമൈറ്റ് ആവശ്യമാണ്. 10 സെന്റിന് അടിവളമായി നമ്മൾ കൊടുക്കേണ്ടത് 870 ഗ്രാം യൂറിയ, 6 കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 670 ഗ്രാം മസൂറി ഫോസ്. ഇത് നമ്മൾക്ക് അടിസ്ഥാന വളമായിട്ട് നമുക്ക് ചേർക്കാം. മാത്രമല്ല നമ്മൾക്ക് വള്ളി അതിന്റെ കായികമായി വളർച്ച നിൽക്കുമ്പോൾ 870 ഗ്രാം യൂറിയ നമ്മൾക്ക് മേൽവളമായി കൊടുക്കാവുന്നതാണ്. ഇത് പയറിന് വേണ്ടി നമ്മൾക്ക് പറയുന്നതാണ്. ഇനി പയർവർഗ്ഗ വിളകൾക്ക് ഇലകൾ വഴി നമുക്ക് വളം കൊടുക്കാം. 2% വീര്യമുള്ള യൂറിയ, അതായത് 20 ഗ്രാമിന് 1 ലിറ്റർ ആണ് 2%. 20 ഗ്രാം 1 ലിറ്റർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ 1.5% മാക്സിമം 2% യൂറിയ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡയമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കാം. അത് ഫ്ലവർ വരുന്നതിന്, പൂക്കൾ വരുന്നതിന് മുമ്പ് കൊടുക്കുന്നത് അതിന്റെ പൂക്കളുടെ എണ്ണം കൂട്ടുന്നതിനും മണികളുടെ എണ്ണം ഉയർത്തുന്നതിനും സഹായിക്കും. അതിനിടയ്ക്ക് തന്നെ രണ്ടാം വിളയായിട്ടോ, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് രണ്ടാം വിളയായിട്ട് നെൽവയലുകൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പയറുകൾക്ക് വെള്ളത്തിൽ ജീവിക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പൊ ഡ്രെയിനേജ് നല്ലതുപോലെ ചാലുകൾ, ഇടച്ചാലുകൾ, അപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഇടച്ചാലുകൾ കീറിയിട്ട് വേണം നമ്മൾ പയർ കൃഷി ചെയ്യേണ്ടത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു പയർ വളർത്തുമ്പോൾ പലപ്പോഴും മറ്റ് കൃഷികളുടെ കളകളെ നിയന്ത്രിക്കുന്നതിന് നല്ലൊരു ഭാഗം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിളയാണ് പയർ. എന്നാൽ പയർ കൃഷിയിലോട്ട് തിരിയുമ്പോൾ പയർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കളകളാണ്. അതൊരു വളരെ വൈരുദ്ധ്യപരമായ ഒരു കാര്യമാണ്. അപ്പൊ പയർ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കളകൾ ആവശ്യം പോലെ വരാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കളകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി കളനാശിനികളും ശുപാർശ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കളനാശിനിയാണ് പ്രിട്ടിലക്ലോർ. അത് നമ്മൾക്ക് ചെയ്യേണ്ടത് വിത്ത് വിതച്ച് 3 ദിവസത്തിനുള്ളിൽ നമ്മൾ കളനാശിനി പ്രയോഗിക്കുകയാണെങ്കിൽ, ഇവിടെ പ്രിട്ടിലക്ലോർ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റിന്റെ പേരാണ് റീഫിറ്റ് 50 EC. അത് 600 മില്ലി പെർ ഏക്കർ, ഒരു ഏക്കറിന് 600 മില്ലി എന്നുള്ള നിലയിൽ മണ്ണിൽ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ്? 3 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ കളകൾ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പയറിട്ടതിന് ശേഷം ഒരു 3 ദിവസത്തിനുള്ളിൽ നമ്മൾ മണ്ണിൽ തെളിച്ചു കൊടുക്കുന്നത് പുല്ലുവർഗത്തിൽപ്പെട്ട കളകൾക്ക്, അതേപോലെ സെഡ്ജസിന് മുത്തങ്ങ പെട്ട കളകൾ, പരന്ന ഇലകൾ തുടങ്ങിയ കളകളുടെ നിയന്ത്രണങ്ങൾക്ക് നല്ലതാണ്.
നേരത്തെ പറഞ്ഞു പയറ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പയറ് ഇട്ട ശേഷം നമ്മൾക്ക് കളകൾ നമ്മൾക്ക് മണ്ണിൽ തളിച്ചു കൊടുക്കാം. എപ്പോഴും സ്വാഭാവികമായി കർഷകൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കളനാശിനികൾ മണ്ണിൽ തളിക്കുന്നതിന് മുമ്പ് ഉറപ്പാക്കേണ്ടത് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്താ കാര്യത്തിന് വേണ്ടിയാ? ഈ കളകൾ ഈർപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ കളകളുടെ വിത്തുകൾ കിളിർത്തു വരികയുള്ളൂ. ഇപ്പൊ പ്രെട്ടിലാക്കളോർ പോലെയുള്ള കളനാശിനികൾ ഈ കിളിർത്തു വരുന്ന കളകളെയാണ് കൊല്ലുന്നത്. അപ്പൊ കിളിർത്തു വരുന്ന കളകളെ അതിന്റെ പ്ലിമ്യൂലാൻ റാഡിക്കുള്ള അതിന്റെ ഗ്രോയിങ് സ്റ്റേജിനെയാണ് ബാധിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് മണ്ണിൽ ഈർപ്പം ഉണ്ടാകണം എങ്കിൽ മാത്രമേ പ്രീ എമർജൻ ഹെർബിസൈഡ് അല്ലെങ്കിൽ മുളയ്ക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന കളനാശിനികൾ വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വാഴ നട്ടിരിക്കുന്നു. ആ വാഴ നട്ടെടുത്ത സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പയറ് കൃഷി ചെയ്തിരിക്കുന്നു. ആ പയറ് കൃഷിയുടെ ഒരു പ്രീ എമർജന്റ് ആയിട്ടുള്ള ഹെർബിസൈഡ്സ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു രണ്ടോ മൂന്നോ ഇല പരുവത്തിന് മുമ്പ് നമ്മൾക്ക് ആ ദിവസം മുതൽ മൂന്ന് ദിവസത്തെ കളകൾ കിളിച്ചു വരുന്ന സമയം വരെ നമുക്ക് പ്രീ എമർജൻ ഹെർബിസൈഡ് ഉപയോഗിക്കാം. ഇത് നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു പരീക്ഷണം നടത്തിയതില് തഴുതാമ എന്ന് പറഞ്ഞൊരു ഒരു കള, കേരളത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു കള തന്നെയാണ്. അപ്പൊ തഴുതാമ എന്നുള്ള ഒരു കളകൾ യഥാർത്ഥത്തിൽ രണ്ട് പ്ലോട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാ പ്ലോട്ടിലും നമ്മൾ പയർ നട്ടു. കളനാശിനി തളിച്ച പ്ലോട്ടിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് പയർ മാത്രമേ ഉള്ളൂ. കളനാശിനി തളിക്കുകയോ ഒരു കളയെടുക്കുകയോ ചെയ്യാത്ത സ്ഥലത്ത് നമ്മൾ യഥാർത്ഥത്തിൽ പയർ കാണാൻ സാധിക്കാത്ത രീതിയിൽ കളകൾ വളർന്നു ഉയർന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി പോസ്റ്റ് എമർജൻ ഹെർബിസൈഡ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കളനാശിനികളിൽ. അതായത് കളകൾ വളർന്നു ഏകദേശം ഒരു മൂന്നോ നാലോ ഇല പരുവുമായി, ആ സമയത്താണ് പയറിന്റെ മൂന്നോ നാലോ ഇല പരുവുമായി, ആ സമയത്ത് നമുക്ക് കളനാശിനി ഒന്നും തളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യാൻ പാക്കേജിലേക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കളനാശിനിയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ പയർ വർഗം വിളർന്നതിന് ശേഷമാണ് ഈ കള ചെയ്യുന്നത്. ഇത് ഇടവേളയായിട്ടുള്ള ചെടികൾക്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇമാസ ടൈപ്പർ പ്ലസ് ഇമാസ മോക്സ് എന്നുള്ള ഒരു കെമിക്കലാണ്. ഇത് ആറ് ദിവസത്തിന് ശേഷം നമ്മൾ സ്പ്രേ കൊടുത്തിരിക്കുകയാണ്. അത് സ്പ്രേ കൊടുത്ത് ആറ് ദിവസം നമ്മൾ കാണാൻ സാധിക്കും മുത്തങ്ങ പോലുള്ള കളകൾ എല്ലാം ഉണങ്ങി പഴുത്ത് പോകുന്നു. എന്നാൽ നമ്മുടെ പയറുകൾക്ക് ദോഷമില്ല എന്നുള്ളതാണ്. ഇത് രണ്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് മുത്തങ്ങ പോലുള്ള പയർ വർഗ വിള മുത്തങ്ങ പോലുള്ള കളകൾ നശിക്കുന്നു എന്നാൽ പയറുകൾക്ക് ദോഷം വരുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു നിങ്ങൾ പയർ വിതച്ചിട്ട് ആ ഫീൽഡിൽ കളയെടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറുകൾ വളരെ പെട്ടെന്ന് കളകൾ കൊണ്ട് മൂടപ്പെടും. ഇത് നമ്മൾ കാണാൻ സാധിക്കും. അവസാനം പയർ ആ പ്ലോട്ടിൽ നട്ടു ഇല്ല എന്നുള്ളത് പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ഈ പറഞ്ഞു കളനാശിനിയാണ് ഇമാസ ടൈപ്പർ പ്ലസ് ഇമാസ മോക്സ് നമ്മൾ തളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിളവെടുപ്പ് സമയം നമ്മൾ കാണാൻ സാധിക്കും. അതുവരെ നമ്മളുടെ പ്ലോട്ട് യാതൊരുവിധ കളകളും ഇല്ലാത്ത പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം അത്ര പരീക്ഷണങ്ങൾ നടത്തിയ തോട്ടങ്ങളാണ്. സ്വാഭാവികമായിട്ടും കള നിയന്ത്രണം മാത്രമല്ല അത് എപ്പോഴും മണിപ്പയറുകളുടെ പിന്നെ വിളവിനും അത് സഹായിക്കുന്നു. ഇത് കനകമണി എന്നുള്ള ഒരു ഇനത്തിൽ നടത്തിയ പരീക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ചിലതരം കളനാശിനികൾ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ക്യുസലാഫോ ഇതിൽ അല്ലെങ്കിൽ ഫിനോക്സോപ്രോ തുടങ്ങിയ കളനാശിനികൾ യഥാർത്ഥത്തില് പരന്ന ഇലകളുള്ള കളകളെ നശിപ്പിക്കില്ല, മറിച്ച് പുല്ലുവർഗത്തിൽപ്പെട്ടുള്ള കളകളെ മാത്രമേ നശിപ്പിക്കുള്ളൂ. അപ്പം കളനാശിനികൾ സെലക്ട് ചെയ്യുമ്പോഴും ആലോചിക്കുക നമ്മുടെ തോട്ടത്തിൽ ഏതാണ് നമ്മുടെ കള എന്നറിഞ്ഞിട്ട് വേണം കള നിയന്ത്രണത്തിലേക്ക് പോകാൻ. ഇവിടെ നമ്മൾ പറഞ്ഞു ഇമാസ ടൈപ്പർ പ്ലസ് ഇമാസ മോക്സ് അല്ലെങ്കിൽ ഇമാസ ടൈപ്പർ 40 ഗ്രാം ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് 3-4 ഇല പരുവത്തിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കേരളത്തിൽ സ്വാഭാവികമായും വരും കാലഘട്ടങ്ങളിലെ ഏറ്റവും നല്ല ഒരു പയർ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും മുതിരയാണ്. നമ്മുടെ ഒരുപാട് ഫെസ്റ്റിവൽ സമയങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ തനത് ആഘോഷങ്ങൾ, ഉദാഹരണം പറഞ്ഞ ചെട്ടികുളങ്ങര അമ്പലങ്ങൾ, ഓണാട്ടുകര വിശേഷങ്ങൾ, ഓണാട്ടുകര എല്ലാം മുതിരയില്ലാത്തൊരു ഓണാട്ടുകര വിശേഷത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയില്ല. കാണം എന്ന് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന വിറ്റു ഓണം ഉണ്ണണം എന്നറിയപ്പെടുന്ന കാണം, അപ്പം ഹോഴ്സ് ഗ്രാം അല്ലെങ്കിൽ മുതിര വിദേശികൾക്ക് ഇതൊരു ഹോഴ്സ് ഗ്രാം ആക്കി മാറി. എന്തിനാണ്? കുതിരകൾക്ക് കൊടുക്കുന്ന ശക്തി കിട്ടാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇനി കേരളത്തിൽ ഇതിന്റെ മാർക്കറ്റിംഗ് ഏത് രീതിയിൽ വരുമെന്ന് ചോദിച്ചാൽ ഹോസ്ഗ്രാമിന് ഒരുപാട് ആന്റി നമ്മുടെ മൂത്രസംബന്ധപരമായ അസുഖങ്ങളെ ചെറുക്കാനുള്ള കഴിവുണ്ട്, കിഡ്നി സംബന്ധമായ അസുഖങ്ങളെ ചെറുക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ സ്വാഭാവികമായും മൂത്രസംബന്ധമായ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധി കൂടിയാണ് അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഹോസ്ഗ്രാം അല്ലെങ്കിൽ മുതിര.
അപ്പൊ മുതിര കേരളത്തിൽ നല്ല മാർക്കറ്റ് ഉള്ളതും എന്നാൽ ഇന്ന് കേരളത്തിലെ കർഷകർ തിരിഞ്ഞു നോക്കാത്ത ഒരു ഇനം കൂടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുതിര കൃഷി കേരളത്തിൽ വ്യാപിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഇന്ന് യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ആരോഗ്യ സമ്പുഷ്ടമായ ഒരു ആഹാരം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാൻ മുതിര തന്നെയാണ്. ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി കൂടിക്കൊണ്ടിരിക്കുന്നു, ആർത്രൈറ്റിസ് വാദം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല ആഹാരം, സമീകൃതമായ ആഹാരം മാത്രമല്ല ഒരു ശുദ്ധമായ ആഹാരം കൂടിയാണ് ഹോസ് ഗ്രാം. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ബി ഉണ്ട്, അതേ കണക്ക് തന്നെ ഇരുമ്പ് പ്രോട്ടീൻ എന്റെ കലവറയാണ്. അപ്പം നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ അമിതമായ വളർച്ച ഒഴിവാക്കാൻ, ഒബിസിറ്റി ഒഴിവാക്കാനായിട്ടൊക്കെ ആവശ്യമായ ഒരു വിള തന്നെയാണ് ഹോസ് ഗ്രാം. ഇത് നമ്മൾ കാണിക്കുന്ന ക്രിഡ 18 ആർ എന്നുള്ള ഒരു ഏത് സീസണിലും കായ്ക്കാൻ സാധിക്കുന്ന ഒരു ഇനമാണ് ക്രിഡ 18 ആർ. ഇതിന്റെ പരീക്ഷണങ്ങളുടെ ഫോട്ടോയാണ് കാണുന്നത്. ഇത് നമുക്ക് ചെറുപയർ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുവിനും കൂടെ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ ചെറുപയർ. നമ്മുടെ പരിപ്പ് പപ്പടത്തിനകത്ത് ചെറുപയറില്ലാത്ത ഒരു ഒരു സദ്യ തെക്കൻ കേരളത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. മുളപ്പിച്ച ചെറുപയർ നമ്മുടെ പ്രകൃതി ജീവനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മറുമരുന്നായിട്ടും ജീവിത ശൈലിയായി ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ചെറുപയറിന്റെ കൃഷി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ വിത്താണ് നമ്മൾക്ക് 10 സെന്റുകൾക്ക് പറയുന്നത്. ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും വരികൾ തമ്മിൽ 25 സെന്റിമീറ്ററും ശുപാർശ ചെയ്യുന്നു. 800 കിലോഗ്രാമോളം ജൈവവളം നമ്മൾ കൊടുക്കാം. നേരത്തെ സൂചിപ്പിച്ചു പയർ വർഗ്ഗ വിളകൾക്കെല്ലാം കുമ്മായം ആവശ്യമാണ്. 10 കിലോ കുമ്മായം അല്ലെങ്കിൽ 16 കിലോ ഡോളമൈറ്റ് ആവശ്യമാണ്. വളം നോക്കുകയാണെങ്കിൽ, രാസവളം നോക്കുകയാണെങ്കിൽ 870 ഗ്രാം യൂറിയ, 6 കിലോ റോക്ക് ഫോസ്ഫേറ്റ്, 2 കിലോ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. ഇത് നമ്മൾക്ക് അടിവളമായി കൊടുക്കാം. 15 ദിവസവും കഴിഞ്ഞും 30 ദിവസവും കഴിഞ്ഞും 435 ഗ്രാം യൂറിയ നമ്മൾക്ക് മേൽവളമായി ചേർത്ത് കൊടുക്കാവുന്നു. ഇത് നമ്മൾക്ക് മലയാളികൾക്ക് വലിയ സുപരിചിതമല്ലെങ്കിലും, കൃഷി സുപരിചിതമല്ലെങ്കിലും, നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ബംഗാൾ ഗ്രാമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് നമ്മുടെ കടലയാണ്. അപ്പൊ ആ കടല, ദേശി എന്നും കാബൂളി എന്നും രണ്ട് തരത്തിലുള്ള കടലകൾ നമ്മൾക്ക് സുപരിചിതമാണ്. കേരളത്തിൽ തണുത്ത സീസൺ, അതായത് നമ്മൾക്ക് ഒരു പക്ഷേ ഒക്ടോബർ നവംബർ ഒക്കെ നമുക്ക് കേരളത്തിൽ ചില സ്ഥലത്തെങ്കിലും ബംഗാൾ ഗ്രാം കടൽ നമ്മൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അടുത്ത മുതിരയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരിതാണ് നമ്മുടെ ഉഴുന്ന്, ബ്ലാക്ക് ഗ്രാം അല്ലെങ്കിൽ ഉഴുന്ന്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ, നമുക്ക് അസുഖമുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീനും കൂടെയാണ് ബ്ലാക്ക് ഗ്രാമിൽ നിന്ന്, ഉഴുന്നിൽ നിന്ന് കിട്ടുന്നത്. ഒരു പക്ഷേ കറുത്ത മുതിരയും വെളുത്ത മുതിരയും കാണുന്നത്, അപ്പോൾ അതിന്റെ പരിപ്പിനെയാണ് നമുക്ക് വെളുത്ത കളർ കിട്ടുന്നത്. 10 സെന്റ് പഴയ മുതിര ഉഴുന്ന് കൃഷി ചെയ്യാൻ നമുക്ക് 800 ഗ്രാം വിത്ത് ആവശ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 800 കിലോഗ്രാം ജൈവവളം ആവശ്യമാണ്. ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും വരികൾ തമ്മിൽ 25 സെന്റിമീറ്ററും നടാവുന്നതാണ്. 10 കിലോളം കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക, 16 അല്ലെങ്കിൽ 16 കിലോ ഡോളോമൈറ്റ്സ്. അടിവളമായിട്ട് നമ്മൾക്ക് 870 ഗ്രാം യൂറിയ, 6 കിലോ റോക്ക് ഫോസ്ഫേറ്റ്സ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 670 ഗ്രാം. ഇതുകൂടാതെ 15 ദിവസവും അല്ലെങ്കിൽ 1 മാസവും കഴിഞ്ഞിട്ട് നമുക്ക് 435 ഗ്രാം യൂറിയ മേൽവളമായി ചേർക്കാവുന്നതാണ്. ഇത് കേരളത്തിൽ ഒട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത ഒരു പയറിനുമാണ് റൈസ് ബീൻ. ഇത് കേരളത്തിൽ വ്യാവസായികമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പയറിനുമാണ് റൈസ് ബീൻ. ഇത് നമ്മൾ കുറച്ച് രോഗകീടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. പയറുകൾക്ക്, പയർ കൃഷിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പയറിന് മുഞ്ഞ വരുന്ന ഒരു രോഗം, സോറി മുഞ്ഞയുടെ ഒരു കീടം കാണാറുണ്ട്. ഇലയുടെ ഇളം തണ്ടുകളിൽ ഇരുന്ന് നീര് കുടിക്കുന്ന ഒരു പ്രാണിയാണ് മുഞ്ഞ. അപ്പം അതിൽ ചിറകുള്ളതും ചിറകില്ലാത്തതുമായ മുഞ്ഞകളൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ മേലില് ആണ് അതിന്റെ ഏറ്റവും നീര് കുടിക്കുന്ന പ്രാണികളാണ് മുഞ്ഞ എന്നുള്ളത്. അപ്പൊ മുഞ്ഞയ്ക്ക് പല രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് നിങ്ങളുടെ കാണുകയാണെങ്കിൽ, അപ്പൊ ഇതിന് ആമവണ്ട് എന്ന് പറയും അല്ലെങ്കിൽ ലേഡി ബേർഡ് ബീറ്റിൽ എന്ന് പറയും. നമ്മുടെ ഇടതു ഭാഗത്ത് കാണുന്ന ഒരു വണ്ടാണ്. അടുത്തത് ഏഫിൾ ലയം എന്ന് പറയുന്ന സാധനമാണ്, അതായത് ഈ മുഞ്ഞകളെ പിടിച്ചു തിന്നുന്ന ഒരു നമ്മൾക്ക് ഒരു പരാന്ന ജീവി എന്ന് പറയും, സഹായിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെയൊക്കെ കാണുകയാണെങ്കിൽ നിലനിർത്തണം. എന്തിനു വേണ്ടിയാ? ഇവര് നമ്മുടെ മുഞ്ഞയെ, നമ്മളുടെ പയറിനെ ആക്രമിക്കുന്ന മുഞ്ഞയെ പിടിച്ചു തിന്നുന്ന പ്രകൃതിയിലുള്ള ആൾക്കാരാണ് എന്നുള്ളതും സഹായിക്കുന്നവരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പൊ പലപ്പോഴും കളകളെ നമ്മൾ എടുത്ത് കളയുന്നു. അതേപോലെ തന്നെ ചില കളകൾ നമ്മൾക്ക് ആവശ്യമാണ്. ഈ ഇതിൽ കാണുന്നത് നാറ്റപ്പൂച്ചെടി എന്ന് പറയും, ഹെപ്റ്റിസോവിയോളൻസിസ് എന്ന് പറയുന്ന
നാച്ചടി പൂച്ചെടി എന്നും നാറ്റപ്പൂച്ചെടി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിന് ഇളം തണ്ട് നമ്മൾക്ക് ചാറ് കളക്ട് ഇളം തണ്ട് ചാറാക്കി നമ്മൾക്ക് സോപ്പുമായിട്ട് മിശ്രിതമായിട്ട് ചേർത്ത് തളിച്ചു കൊടുക്കുന്നത് മുഞ്ഞയ്ക്കെതിരെയുള്ള ഒരു ഫലപ്രദമായ നിയന്ത്രണ മാർഗമാണ്. ഇതുകൂടാതെ വേപ്പതിഷ്ഠിതമായ നിമാസോൾ തുടങ്ങി ഉൾപ്പെടെ വേപ്പതിഷ്ഠിതമായ കീടനാശിനികൾ നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ല, ഇനി കെമിക്കലാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ റോഗർ നമുക്ക് 2.5 മില്ലി ഒരു ലിറ്റർ എന്നുള്ള നിലയിലോ, ആക്ട്ര 2 ഗ്രാം പെർ 10 ലിറ്റർ 10 ലിറ്ററിൽ 2 ഗ്രാം എന്നുള്ള നിലയിലോ, ഇമിഡാ ക്ലോർപിഡ് 3 മില്ലി പെർ 10 ലിറ്റർ എന്നുള്ള നിലയിലോ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മുഞ്ഞകളുടെ നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. അതേപോലെ കായ്തുരപ്പൻ പയർവർഗ്ഗ വിളകൾക്ക് ഒരു വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കായ്തുരപ്പൻ. അപ്പൊ കായ്തുരപ്പൻ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യകാലത്ത് ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതും ഇതിന്റെ വണ്ട ഇതിന്റെ ശലഭമാണ്. അപ്പം ഇവിടെ നമുക്ക് കൊറാജിൻ എന്നുള്ളത് ഒരു കീടനാശിനി നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പയർ പൂർണ്ണമായും പറിച്ചു മാറ്റി വിളവെടുക്കാനുള്ള പയർ മാറ്റിയതിന് ശേഷം വേണം കൊറാജിൻ 3 ml/10 ലിറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് പോട്ട് ബോറിനെതിരെ ഉപയോഗിക്കാം. ഇനി രോഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സൂചിപ്പിച്ചു രോഗം വരാതിരിക്കാൻ അപ്പൊ കോളർ റോട്ടാണ് നമ്മൾ സാധാരണ അല്ലെങ്കിൽ ചുവട് അഴുകൽ ഒരു വളരെ പ്രധാനമായിട്ടും പയർവർഗ്ഗങ്ങളിൽ വരുന്നു. ഒരുപാട് പിത്തിയം ഉൾപ്പെടെയുള്ള റൈസെക്സോണി ഉൾപ്പെടെയുള്ള സ്വിസേറിയം ഉൾപ്പെടെയുള്ള ഒരുപാട് കുമിളുകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്. പലതരം കുമിൾ നാശിനികൾ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ക്രോപ്പിംഗ് സിസ്റ്റത്തിനകത്ത് ഒരു വിളവല്ല പല വിളവുകളെ മാറ്റി മാറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗം രോഗങ്ങൾക്ക് സാധ്യത ഏറുന്നു. ഇതാണ് അഴുകൽ അല്ലെങ്കിൽ അതിന്റെ ചൂട് വീക്കം അല്ലെങ്കിൽ റൈസെക്ടോണിയ ഉൾപ്പെടെയുള്ള ഫംഗൽ ഡിസീസ് ആണ് നമ്മൾ കാണുന്നത്. ഇത് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ട്രൈക്കോഡമ വിറിഡി പോലുള്ള വിത്തിൽ പുരട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് നമുക്ക് വിത്തിൽ പുരട്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിലിടുന്ന സമയത്ത് 1 ഹെക്ടർ 20 കിലോ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് രോഗങ്ങൾക്കെതിരെയും അതേപോലെ സവാട് കീടങ്ങൾക്കെതിരെയും ഒരു പ്രതിരോധ ശക്തി നമുക്ക് തരുന്നു. അതേപോലെ കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബാവിസ്റ്റിൻ 2 ഗ്രാം/ലിറ്റർ എന്നുള്ള നിലയിൽ ചെയ്യാം. കോപ്രോക്സിക്ലോറൈഡ് 3 ഗ്രാം/ലിറ്റർ നമുക്ക് കടയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കോണ്ടഫ് 2 മില്ലി/ലിറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് സിസ്റ്റമിക് ആയിട്ടുള്ള നമ്മുടെ കുമിൾനാശിനികളും അന്തർവ്യാപന ശേഷിയുള്ള കുമിൾനാശിനികളും ഉപയോഗിക്കാം. ഇവിടെ വെച്ച് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഏതായാലും പയർവർഗ്ഗ വിളകൾക്ക് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം സംസാരിക്കുന്നത് കേരളത്തിൽ ഇത്രത്തോളം കൃഷിക്ക് സാധ്യതയുള്ളതും എന്നാൽ കൃഷി ചെയ്യാത്തതുമായ ഒരു ഇനം ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു വിളവ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും പയർവർഗ്ഗ വിളകളാണ്. അപ്പൊ പയർവർഗ്ഗ വിളകൾക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മാത്രം ആവശ്യമുള്ളൂ. അപ്പൊ കൃഷി രീതി ഉയർത്തേണ്ടി വരേണ്ടത് നമ്മുടെ സുഭിക്ഷമായ കേരളത്തിനും സുരക്ഷിതമായ കേരളത്തിനും അതേകണക്കിന് അംഗനവാടി ഉൾപ്പെടെയുള്ള കേരളത്തിലെ നല്ല മാർക്കറ്റുകളിൽ നല്ല സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുന്നതിന് കേരളത്തിലെ ഓരോ കർഷകനും അത് നെല്ല് കർഷകനാണെങ്കിലും തെങ്ങ് കർഷകനാണെങ്കിലും വാഴ കർഷകനാണെങ്കിലും കേരളത്തിന്റെ ജൈവ കർഷകനാണെങ്കിലും ഇത്തരം കാര്യങ്ങളുടെ പ്രസക്തി പറഞ്ഞുകൊണ്ട് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു.